ഒരു വർഷം പുതിയ 100,000 സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് സംരംഭകർക്ക് സഹായം ഉറപ്പുവരുത്താൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് ഭരണസമിതി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. 2022-2023 സാമ്പത്തിക വർഷം സംരംഭകത്വ വർഷമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു വർഷം പുതിയ 100,000 സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് സംരംഭകർക്ക് സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് ഭരണസമിതി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം എം രാധാമണി ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനസ് അമ്പലക്കണ്ടി, സൈനുദ്ദീൻ കൊളത്തക്കര, ഒ പി സുഹറ, പഞ്ചായത്ത് അംഗങ്ങളായ കെ ആനന്ദകൃഷ്ണൻ, എം ഷീജ ബാബു, പി കെ ഗംഗാധരൻ, സി എ ആയിഷ ടീച്ചർ, പി ഇബ്രാഹിം ഹാജി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി എം മധുസൂദനൻ, സി ഡി എസ് ചെയർപേഴ്സൺ സുഹറാബി നെച്ചോളി, വ്യവസായ വകുപ്പ് ഇന്റേൺ എം ശ്വേത, പി എസ് ശോഭേഷ് എന്നിവർ സംബന്ധിച്ചു. സംരംഭകരുടെ വിവരശേഖരണം, സംരംഭകർക്കാവശ്യമായ ഓൺലൈൻ സേവനങ്ങളായ ലൈസൻസിനും സബ്സിഡിക്കും ലോണിനും വേണ്ടിയുള്ള അപേക്ഷകൾ തയ്യാറാക്കി നൽകൽ, സംരംഭകർക്കുള്ള വ്യവസായ വകുപ്പിൻ്റെയും മറ്റു വകുപ്പുകളുടെയും വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകൽ എന്നീ സേവനങ്ങൾ ഹെൽപ്പ് ഡെസ്ക് മുഖേന ലഭിക്കുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 10 മണി മുതൽ 5 മണി വരെ വ്യവസായ വാണിജ്യ വകുപ്പ് ഇന്റേണിൻ്റെ സേവനവും പഞ്ചായത്ത് ഓഫീസിലെ ഹെൽപ്പ് ഡെസ്കിൽ ലഭ്യമാകും. ചെറുകിട വ്യവസായ സംരംഭങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടിയും സംരംഭങ്ങൾ തുടങ്ങുന്നതിലെ കാലതാമസം മാറ്റുവാനും കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം കൊണ്ടുവന്ന കേന്ദ്രീകൃത രജിസ്ട്രേഷൻ സ്കീമായ ഉദ്യം രജിസ്ട്രേഷനുള്ള സൗകര്യവും ഹെൽപ്പ് ഡെസ്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വർഷം തോറും പുതുക്കേണ്ട ആവശ്യമില്ലാത്ത ഉദ്യം രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷനാണ്. ഒരു സംരംഭകന് ആധാർ നമ്പർ പ്രകാരം ഒരു ഉദ്യം രജിസ്ട്രേഷൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അവരവരുടെ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടലിൽ തന്നെ ചേർക്കാവുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.